അന്ന് ഇ ഡി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇ ഡി ഇല്ലായിരിക്കാം. ഞാൻ പറഞ്ഞത് 13 വയസ്സ് 14 വയസ്സിൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ജോലിക്ക് പകരം ഭൂമി കൊടുത്തു എന്ന കേസിൽ പ്രതിയാണ്. അതിനുള്ള അദ്ദേഹത്തിനെയും ചോദ്യം ചെയ്തു 9 മണിക്കൂർ. എന്താ സംഭവിച്ചു? ചോദ്യം ചെയ്ത് തേജസ്വി ഇറങ്ങി വരുമ്പം ആ വീഡിയോ ട്വിറ്ററിൽ പലരും പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഈ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാരും അടുത്ത CRPF ജവാന്മാരും തരം എല്ലാം കൂടെ ഓടി വരികയാണ്, ഒരു സെൽഫി എടുക്കട്ടെ, ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തേജസ്. അപ്പോൾ തേജസ് എത്രത്തോളം പോപ്പുലറാണ് ബീഹാറിലെന്നാണ് നമുക്കതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം പോപ്പുലറാണ് ഇത്. അപ്പോൾ തേജസ്വിയുടെ ഇമേജിനെ എങ്ങനെ തകർക്കാം എന്നിവരെ ആലോചിക്കുക. എന്നിട്ട് നിന്റെ നീ പിന്നെ പണ്ടൊരു കുറുക്കൻ്റെ കഥ, ചെന്നായ കൊല്ലാം കുറുക്കൻ പറയുന്ന ന്യായമുണ്ടല്ലോ, ഞാൻ ആട്ടുംകുട്ടിയെ കൊന്നിട്ടില്ല എന്ന് പിന്നെ പറയുമ്പോൾ നീ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ കൊന്നു ആണെന്നും പറഞ്ഞുകൊണ്ട് നാട്ടിനെ കൊല്ലുന്ന ചെന്നായയുടെ കഥയുണ്ട്. അതുപോലെയാണ് തേജസ്വി ഈ കേസിൽ കുടുക്കിയിരിക്കുന്നത്. ഈ നിതീഷിനെ ഇവരെങ്ങനെ സഹിക്കും? അതുതന്നെയാണ് ചോദ്യം, എങ്ങനെ സഹിക്കും? എൻ്റെ ശക്തമായ വിലയിരുത്തൽ ഞാൻ പറയാം. നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഇന്നിങ്സാണ് അയാൾ ഇപ്പോൾ കളിക്കുന്നത്. 2024 തിരഞ്ഞെടുപ്പോടുകൂടി നിതീഷ് കുമാർ ഇല്ലാതാവും, ആ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവും. ഇപ്പം തന്നെ BJP അവിടെ പിടിമുറുക്കിയിരിക്കുകയാണ്. ആഭ്യന്തരം ചോദിക്കുന്നുണ്ട്, ധനകാര്യം ചോദിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും എടുക്കുന്നു. 17 സീറ്റാണ് അവർക്ക് കഴിഞ്ഞവണ് BJP മുന്നണിയിൽ ലോക്സഭ മത്സരിച്ച 16 എണ്ണം ജയിച്ചു. ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് അത്രയൊന്നും തരാൻ പറ്റില്ലെന്നാണ്. മുഴുവൻ ബാർഗെയിൻ പവറും പോയിരിക്കുകയാണ് നിതീഷ് കുമാറിന്. അദ്ദേഹം രാഷ്ട്രീയമായി ദുർബലനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഇന്നിങ്സാണ്. 2024 നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്ത്യൻ പൊളിറ്റിക്സിൽ അസ്തമിക്കും. അതുപോലെ ദേവഗൌഡയുടെ പാർട്ടിയും 2024 ശേഷം ഇന്ത്യയിൽ കാണില്ല. BJPയുടെ ചരിത്രം എങ്ങനെയാണ്? BJPയുടെ കൂടെ ആര് കൂടിയിട്ടുണ്ടോ അവരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. ശിവസേന രണ്ടാക്കി കൈ കൊടുത്തിട്ടുണ്ട്. അകാലിദൾ മുന്നണി വിട്ടു പോകേണ്ടി വന്നു. പസ്വാന്റെ പാർട്ടി, പസ്വാന്റെ മരണശേഷം അത് രണ്ടായി. BJPയുടെ കൂടെ പോകുന്ന ഘടകകക്ഷികളെല്ലാം തകർന്ന് തരിപ്പണമായ ചരിത്രമേ ഇന്ത്യയിലുള്ളൂ. അത് തന്നെ JDSനും JDUനും സംഭവിക്കും. തെലുങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ ഇവരുടെ പ്ലാനെല്ലാം മാറിയതാണ്. BJPയുടെ പ്ലാനെല്ലാം തെറ്റിച്ചുകൊണ്ടാണോ? തെലുങ്കാനയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ഉണ്ടായിരുന്നു BJPക്ക്. ഇത്തവണ അത് കിട്ടുമോ? അസംബ്ലി ഇലക്ഷൻ ഒന്നും കിട്ടില്ലല്ലോ. എനിക്ക് തെക്കേന്ത്യ മൊത്തത്തിൽ നിങ്ങൾ എടുത്തോളൂ, 131 അസംബ്ലി സീറ്റുണ്ട് തെക്കേന്ത്യ മൊത്തത്തിൽ. കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ആന്ധ്ര, പോണ്ടിച്ചേരി, ഈ 131 സീറ്റുകളിൽ BJP എത്രയെടുത്ത് ജയിക്കും? കർണാടകത്തിൽ ചില സീറ്റുകളിൽ ജയിച്ചെന്നിരിക്കും. കർണാടകത്തിൽ കഴിഞ്ഞ തവണ 28 സീറ്റും, 27 എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ നമ്മുടെ സുമലതയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. സുമലത BJP പിന്തുണയിൽ ജയിച്ച സ്വതന്ത്രയാണ്, കോൺഗ്രസും പിന്തുണച്ചിരുന്നു, പക്ഷെ അവർ BJP കൂടാണ് പോയത്. 27 സീറ്റും ജയിച്ചത് BJP. ഇപ്പം എന്താ BJPയുടെ സ്ഥിതി? അവിടെ വരില്ലെണ്ണാവുന്ന സീറ്റുകൾ ജയിക്കും. ഈ 131 കർണാടകത്തിൽ കിട്ടുന്നതിനപ്പുറം ഒരു സ്റ്റേറ്റിൽ നിന്നും BJPക്ക് സീറ്റ് അത് കാണും. അതിന് കൊണ്ട് കാര്യമില്ല. അപ്പം ഇവിടെ 400 കോടി രൂപ കേരളത്തിൽ ഇറക്കിയിട്ട് ഒരു അസംബ്ലി സീറ്റ് ജയിക്കാൻ പറ്റുമോ? നിങ്ങൾ മനസ്സിലാക്കി, 400 കോടി രൂപ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇറക്കിയപ്പോൾ അതോടൊപ്പം തെരഞ്ഞെടുപ്പെടുന്ന ബംഗാളിലവർ എത്ര കോടി ഒഴുക്കി കാണും? ഏത് സ്റ്റേറ്റിലെ? ഇപ്പം തമിഴ്നാട്ടിൽ എന്താണ്, ഈ അണ്ണാമലൈ ADMKയുടെ പ്രസിഡന്റായോട് കൂടി പുള്ളി ഞാൻ പറ മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ ധരിച്ചോടി ADMK അണ്ണാ DMK ഇവരെ അണ്ണാമലയെ പുറത്താക്കി കിടന്ന്. ഇപ്പം തമിഴ്നാട്ടിൽ നോട്ടയ്ക്ക് പറയില്ല BJP. തമിഴ്നാട്ടിൽ BJP ഒരു 5% വോട്ട് പോലും നിലവിൽ യഥാർത്ഥത്തിൽ ഇല്ല. അവരെ ഒന്നെങ്കിൽ BJPയുടെ കൂടെ, ADMKയുടെ കൂടെ, അല്ലെങ്കിൽ DMKയുടെ കൂടെ ഒക്കെ കൂടിയാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവർ ഒരു മുന്നണിയിലും ഇല്ലാത്ത സാഹചര്യം. തമിഴ്നാട്ടിൽ നിന്നൊന്നും കിട്ടില്ല, തെലുങ്കാനയിൽ നിന്ന് കിട്ടില്ല, ആന്ധ്രയിൽ നിന്ന് കിട്ടില്ല, കേരളത്തിൽ നിന്ന് കിട്ടില്ല. BJP എവിടെ നിന്നാണ് പിന്നെ ജയിക്കാൻ പോകുന്നത്? തെക്കേന്ത്യയിൽ ഈ ക്ഷേത്രങ്ങളുടെ നാടാണ് ഈ തമിഴ്നാട്, കേരളത്തെ കാട്ടി. അപ്പം BJPക്ക് അവിടെ നല്ലൊരു കാർഡ് ഇറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സ് ദ്രാവിഡ പൊളിറ്റിക്സാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ പെരിയോറുടെ നാടാണ്. ഈ മത നിരാസത്തിൻ്റെ വേണ്ടിയും ഈ അത് അവർണർക്ക് വേണ്ടിയും ദ്രാവിഡർക്ക് വേണ്ടിയും ഉജ്ജ്വലമായ പോരാട്ടം നയിച്ചിട്ടുള്ള കാമരാജിനെയും പെരിയോറയൊക്കെ പോലുള്ള ഒരു നാടാണ്. കാരണം തമിഴ്നാട്ടിന് മണ്ണിൽ ബ്രാഹ്മണ പൊളിറ്റിക്സ് ഓടില്ല, ഒരു കാലത്ത് ഓടിയിട്ടില്ല, ഓടാനും പറ്റത്തില്ല. ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, വിശ്വാസം. അത് ബ്രേക്ക് ചെയ്തിട്ടില്ലേ കേരളത്തിലേക്ക് അവർക്ക് വരാൻ പറ്റുള്ളൂ? BJPക്ക് എൻട്രി കിട്ടണമെങ്കിൽ കർണാടകയിൽ നിന്ന് തമിഴ്നാട് ബ്രേക്ക്. കേരളത്തിലേക്കൊന്നും അവർക്ക് അടുത്ത കാലത്തൊന്നും എൻട്രി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത് അതിനകത്തൊരു നല്ല നേതാവ് കേരളത്തിലില്ല. ഉണ്ട് PC ജോർജ്. ഉണ്ട് PC ജോർജ്. ഒക്കെ ഏത് രാഷ്ട്രീയ മാലിന്യവും ഇടാൻ പറ്റിയ ഒരു വേസ്റ്റ് ബക്കറ്റാണ് BJP എന്ന് തെളിയിച്ച സാധനമാണ് PC ജോർജിൻ്റെ BJP പ്രവേശനം. അല്ലാതെ PC ജോർജ് എല്ലാ PC ജോർജിന് എന്ത് സ്വാധീനമാണ്? കേരളം മൈക്ക് കിട്ടി പിണറായി വിജയനെ 4 ചീത്ത വിളിച്ചാല് തെറി പറയാം. ആളുകളെ അതൊക്കെ BJP വോട്ട് കൊണ്ട് ഇവിടെ ജയിക്കില്ലല്ലോ. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ?
ജനങ്ങൾ ബി സി ജോർജ് കൊണ്ട് ആളുകളെ ചീത്ത പറയാൻ ഉപയോഗിക്കുക, അത് ശരിയായിരിക്കാം. അല്ലാതെ അയാളെ കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനം അയാളെ കൊണ്ടില്ല. പൂഞ്ഞാർ പോലും ഇപ്പം അദ്ദേഹത്തിൻ്റെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ജനപക്ഷത്തിൻ്റെതായ പഞ്ചായത്ത് മെമ്പർമാർ ഇയാളുടെ ഈ തീരുമാനത്തെ പ്രതിഷേധിച്ച് രാജിവെക്കുന്നു എന്നാണ്, പല മണ്ഡലം പല പഞ്ചായത്തുകളിലും. പിന്നെ ബി സി ജോർജൊക്കെ ഓട്ടക്കാലനെയാണ്, നമ്മളതിനൊന്നും കൂട്ടാതിരിക്കില്ല. ഇവർക്ക് ഏറ്റവും അടുത്ത് ഇപ്പോൾ കേരളത്തിൽ കാണിക്കാൻ കൊള്ളാവുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്, ഒരു സിനിമ നടന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം സുരേഷ് ഗോപി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഒക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറയാം, നല്ലൊരു മനുഷ്യനായിരിക്കാം. അല്ല, സുരേഷ് ഗോപി നല്ല മനുഷ്യനാണോ കെ സുരേന്ദ്രൻ ചീത്ത മനുഷ്യനാണോ എന്നുള്ളതല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നോക്കുന്നത്. ജയിച്ചു വന്നാൽ ഈ സുരേഷ് ഗോപിയും അമിത്ഷായും മോഡിയും ഈ മോഹൻ ഭഗവതും എല്ലാം കൂടി ചേർന്നെടുക്കുന്ന തീരുമാനം അത് ഈ രാജ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് കേരളത്തിലെ വോട്ടർമാർ നോക്കുന്നത്. അവിടെയാണ് സുരേഷ് ഗോപി പരാജയപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹം നല്ലതാണോ ചീത്തതാണോ എന്നുള്ളതല്ല. ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനം, ജയിച്ചു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന തീരുമാനം എന്താ? അത് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കും, ജനാധിപത്യത്തെ നശിപ്പിക്കുന്നതായിരിക്കും, ഇത് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുന്നതായിരിക്കും. ആ തീരുമാനത്തിൽ സുരേഷ് ഗോപി പോലും കാണില്ലായിരിക്കും. അതിന് കൈപൊക്കാൻ ഒരാളെ വിടണോ വേണ്ടയോ എന്നതാണ് കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കുന്ന വിഷയം. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് ഹിന്ദി ഹൃദയഭൂമി കലങ്ങി മറിയുമോ കലങ്ങി തെളിയുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം കാർമേഘങ്ങൾ ഒരിക്കലും ആകാശത്ത് കെട്ടിക്കിടക്കത്തില്ല. അവ പെരുമഴയായി പെയ്തു തീരും, ആകാശം തെളിയും, ഇന്ത്യൻ രാഷ്ട്രീയവും തെളിയും. ഈ പിന്നെ പഴയ നാടകങ്ങൾ, യൗവന നാടകങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു രംഗം കഴിഞ്ഞിട്ട് അടുത്ത രംഗത്തേക്ക് പോകുമ്പോൾ ഈ രംഗപടമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബ്രേക്കുണ്ട്. ആ ബ്രേക്ക് സമയത്ത് കാണികൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ബഫൂണുകൾ വന്നൊരു ഷോ നടത്തും, ആളുകളെ ചിരിപ്പിക്കാൻ. അത്തരത്തിലൊരു രാഷ്ട്രീയ ഷോ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ രംഗം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ അത് 2024. പക്ഷെ ആ രംഗത്തിൽ ഖാർഗെ എന്ന നായകനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, നായകൻ ആരെന്നുള്ളതൊരു വിഷയമല്ല. ഞാൻ പറയട്ടെ, മോദിക്ക് ബദൽ ആര് എന്നതൊരു ചോദ്യമേ അല്ല. കാരണം മോദിയേക്കാൾ കഴിവുറ്റ നിരവധി ഇന്ത്യ മുന്നണിയിലെ പ്രശ്നം എന്താ? നേതാക്കളുടെ എണ്ണം കൂടിയതാണ്, നേതാവില്ലാത്തതല്ല. മോദിയേക്കാൾ കഴിവുള്ള നിരവധി നേതാക്കളുണ്ട് ഇപ്പുറത്ത്, എണ്ണം കൂടിയതാണ് പ്രശ്നം. അതിൽ നിന്ന് ആരെങ്കിലും ആയിക്കോട്ടെ, ആരായാലും അതിനകത്തൊരു വിഷയമില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ മരണത്തെ ഇറക്കി വിടാൻ ഏത് വിഷവും കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. 2024 അറിയാം, 2024 ശേഷം, ഈ വർഷം, ഈ വർഷം 2024 ശേഷം, മെയ്ക്ക് ശേഷം നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രീയം. താങ്ക് യു.